Hello and fans, welcome back to my channel. Minecraft in the material episode of Koriki Good Swad, winning MD ROX gaming. Guys, the Mala Vidum reviewed a one number shader case. LIBRA shader, that's LS Nani shader name, short ever Nani and LS, okay? And I'm gonna check out Yam, I know Mune in the channel Adi Matigani, Edi Suthi. Then subscribe to the video, subscribe to the video, like a gamer, Christopher. പിന്നെ ഈ ഷെഡറിൽ കുറച്ച് നെഗറ്റീവ്സും അതിനെ മതി കുറച്ച് പ്രോബ്ലംസ് ഉണ്ട് പറയാം. ഇതിന് ലോ ആൻഡ് യൂസ് പ്രത്യേകിച്ച് റെക്കമെൻഡ് ചെയ്യില്ല, കാരണം ഇത് കുറച്ച് ഹൈലൈറ്റ് ഒക്കെ എടുക്കുന്ന ഒരു ഷെഡറാണ്. അപ്പോൾ അത് ആർക്കും അങ്ങനെ ലോ ആൻഡ് യൂസ് വെച്ചാൽ 3GB 4GB റാമുള്ളൊക്കെ പ്രത്യേകിച്ച് റെക്കമെൻഡ് ചെയ്യില്ല. ആൻഡ് 8GB 6GB ഒക്കെ ഗുഡാണ്, കുഴപ്പമില്ല. യാ ഓർക്കിങ്ങനെ പ്രത്യേകിച്ച് ഇത് റെക്കമെൻഡ് ചെയ്യുക. എന്താ വെച്ചാൽ അത്യാവശ്യം ഹൈപ്പ് കൂടി ഞങ്ങൾക്ക് ഷെയർ ഇടുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. ഓക്കെ, ആൻഡ് പിന്നെ ചെറിയ നെഗറ്റീവ്സ് ഉണ്ട്, നമുക്ക് ചെക്കൗട്ട് ചെയ്യാം. ഹോ, ഇത് പറയാൻ എന്ത് പാടില്ലേ. ആൻഡ് നമ്മളെ ചാനൽ ആരും സബ്സ്ക്രൈബ് ചെയ്ത് വീഡിയോ കണ്ടു വെച്ചിട്ട് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യും. ഓക്കെ, ആൻഡ് നേരെ നമുക്ക് വീഡിയോ എടുപ്പോ. എന്ത് പാടല്ലേ ഈ ഇൻട്രോ ഒക്കെ എങ്ങനെ പറയണേ, ഇല്ലാത്ത ജാതി. നേരെ നമുക്ക് വീഡിയോ എടുപ്പോ. ഓക്കെ, നമുക്ക് ഷെയ്ഡർ ഇട്ടിട്ട് നമുക്ക് ഇതിൻ്റെ ഹൈലൈറ്റ് ചെയ്യാൻ. ഇപ്പോൾ ഷെയ്ഡർ ഷാഡോ അങ്ങനത്തെ കാര്യങ്ങൾ ചെക്കൗട്ട് ചെയ്യാം. നമ്മളെല്ലാ സ്ഥാനം ചെക്കൗട്ട് ചെയ്യുമ്പോൾ തന്നെ ഷാഡോ അത്യാവശ്യം ഡീസൻ്റ് ആണ്. ഇതിൻ്റെ നെഗറ്റീവ്സ് പറയുന്നത് നിങ്ങൾക്ക് കാണുമ്പോൾ ചിലർക്ക് ഇപ്പോൾ ഡൗട്ട് അടിച്ചിട്ടുണ്ടാവും ഞാൻ എന്താ നെഗറ്റീവ് എന്ന് പറയാൻ കാരണമാണ്. ആൻഡ് ഷാഡോ ഒക്കെ ഗുഡാണ്, കുഴപ്പമില്ല. അത്യാവശ്യം ഹൈലൈറ്റ് ആണ് ഷാഡോ. യാ ആൻഡ് കുഴപ്പമില്ല, ഷാഡോ ഇഷ്ടപ്പെട്ട്. ഐ ലൈക്ക് ഇറ്റ്. സാറെ കണ്ടു വരുന്ന അത്യാവശ്യം ഹൈലൈറ്റ് ഇതിലുള്ള ഒരു ഷാഡോ ആണ്. അത്ര വലിയ വൈകുന്നമായ അയ്യോ മറപ്പി. ആൻഡ് കുഴപ്പമില്ല, ഇവിടെ തേനീച്ച ഉണ്ട്. ഓക്കെ, അതൊക്കെ അത്യാവശ്യം ഇഷ്ടപ്പെട്ട് അവിടെ അത്ര ഒരു ഇതായിട്ട്. ഞാൻ ഇതിൻ്റെ മുന്നേ ഏതൊരു ഷെയ്ഡറിൽ പറഞ്ഞു അങ്ങനെയുള്ളതാണ്. അത്യാവശ്യം ഒരു ഹൈപ്പ് കൂട്ടി ഷെയ്ഡർ എന്ന് പറയുമ്പോൾ. ആൻഡ് ഷാഡോക്സ് ഗുഡാണ്, കുഴപ്പമില്ല. അല്ല ബെറ്റർ ബെറ്റർ ബെറ്റർ. ആൻഡ് ബ്ലോക്കിലൊക്കെ അത്യാവശ്യം റിഫ്ലക്സ് അടിച്ച് കയറുന്നുണ്ട്. ആൻഡ് ഞാൻ ഡീൻ്റെ നെഗറ്റീവ് ലാസ്റ്റ് പറയുന്നില്ല, അതിനെല്ലാവരും അതൊക്കെ ഇപ്പോൾ എല്ലാവരും കാത്തിരിക്കുന്നുണ്ടാവുക, നമുക്ക് ഞാൻ ലാസ്റ്റ് പറയാം. ആൻഡ് ഗുഹൻ്റെ ഉള്ളിലോട്ട് ഇറങ്ങുമ്പോൾ ഇൻഫിനി ഗുഡാണ്. ടോർച്ച് വെച്ചുള്ള അവസ്ഥ ഇങ്ങനെ നോക്കി. ആൻഡ് ടോർച്ച് നമ്മൾ കഴിയുമ്പോൾ ടോർച്ച് വെച്ചാൽ ഇതാണ് അവസ്ഥ, തെളിച്ചൊന്നുമില്ല. കേസ് റിയലാസ്റ്റിക് ഷെയ്ഡറാണ്, അത്ര വെളിച്ചില്ല. എന്താണെന്ന് എത്ര വലിയ റിയലാസ്റ്റിക് ഇല്ല. പക്ഷെ നിങ്ങളെ കാര്യം ശ്രദ്ധിച്ചിട്ടുണ്ടാവും, കാരണം ഓക്കെ ഞാൻ അവിടുത്തെ മാത്രം വെക്കണ്ടി. ഓക്കെ, ആൻഡ് ഇവിടുത്തേക്ക് ജസ്റ്റ് ഞാൻ മുറി പൊളിച്ചിരിക്കട്ടെ. നിങ്ങളിത് കണ്ടോ, നമ്മളെ സാധ ഒരു ടോർച്ച് വെക്കുമ്പോൾ നമ്മളെ സൂര്യന് മാത്രം ഇവർ ഷാഡോ കൺട്രോൾ ചെയ്യാനുള്ള ശരി ആക്കുമ്പോൾ സാറ് ഒരു ഷെയ്ഡർ ഇടുമ്പോൾ ഞാൻ ഇതുവരെ ഇട്ട ഷെയ്ഡറിലേക്ക് ഇങ്ങനെ എല്ലാം തോന്നി നമ്മളെ ഷാഡോ ഇവിടെ ഇങ്ങനെ കവറിങ് ഉള്ളത്. ഇതിൽ അങ്ങനെ ഒരു ഓപ്ഷൻ ഉണ്ട്, നിങ്ങൾ ഇവിടെ ഞാൻ ടോർച്ച് വെച്ചപ്പോൾ ഉണ്ട്, നിങ്ങൾ ഇവിടെ നിന്ന് അല്ലെങ്കിൽ ഈ ഭാഗത്തുനിന്ന് മുട്ടില്ല. നമ്മൾ ഇതാ ഈ കാരണം ഞാൻ ഈ ടോർച്ചൊക്കെ ഇവിടെ നിന്ന് അസാ മുട്ടില്ല, പകരം ഇത് ഇങ്ങനെ പോയിട്ട് വേറെ വളിയിട്ട് പോകണം. എനിക്ക് ഇഷ്ടപ്പെട്ടിട്ടോ, അത്യാവശ്യം ഇഷ്ടപ്പെട്ട്. ആൻഡ് നെൽത്ത് വെക്കുമ്പോഴും അതേ അവസ്ഥയാണ്, ഷാഡോ നല്ലവണ്ണം കവറിങ് കിട്ടി. ശരി എല്ലാവർക്കും കവറിങ് കവറിങ് ഉണ്ടായിരുന്നു. കവറിങ് എന്ന് പറയുമ്പോൾ ഇൻസൈൻ നമ്മളൊരു വെളിച്ചടിക്കുമ്പോൾ അതിൻ്റെ ചുറ്റുപാട് എങ്ങനെയാണ് അത് റിഫ്ലക്സ് അടിക്കുന്നത്, ഇൻസൈൻ എങ്ങനെയാണ് ആ ഷാഡോ നിൽക്കുന്നത്, കാണാൻ ഭംഗിയുണ്ടോ, അതിനാണ് ഞാൻ ഈ കവറിങ് എന്ന് പറയുന്നത്. ആൻഡ് കുഴപ്പമില്ല, എനിക്ക് അത് ഇഷ്ടപ്പെട്ടു. ടോർച്ച് വെക്കുമ്പോൾ അങ്ങനെ ഒരു ഫീച്ചർ ഇതുവരെ ഞാൻ ഒരു ഷെയ്ഡറിൽ കണ്ടില്ല. ആൻഡ് പിന്നുള്ളതാണ് മലമേലുകളിലുള്ള ഈ ഷെഡോസ്. വെച്ചാൽ നമ്മളെ ഈ മലേൻ്റെ മോളിലൊക്കെ അങ്ങനെ ഷെഡോന്നൊക്കെ ചെക്കൗട്ട് ചെയ്യാം. ആൻഡ് വാട്ടറിൻ്റെ അടി നമുക്ക് ചെക്കൗട്ട് ചെയ്യാം. എന്താ പറയുന്നത്, റിഫ്രഷ് അടിച്ചില്ലെന്ന് പറഞ്ഞു. നോ ഐഡിയ. ആൻഡ് ഞാൻ പറഞ്ഞില്ല എല്ലാ സ്ഥലത്തും അതിൻ്റെ കവറിങ് ആണ്, അത്ര വലിയ ഭയങ്കരമായ ഷെഡോ ഇല്ലെങ്കിൽ പോലും നല്ല അത്യാവശ്യം ഡീസൻ്റ് ആണ്. യാ അങ്ങനെ നേരം നമുക്ക് വാട്ടറിൻ്റെ അടി അത്യാവശ്യം കുഴപ്പമില്ല കേട്ടോ, ഇഷ്ടപ്പെട്ട്. പക്ഷേ വാട്ടറിൻ്റെ മുകളിൽ എന്തൊക്കെ ഒരു ക്ലിച്ച് ലാക്ക് ഉണ്ട്, അതെല്ലാം ഞാൻ ലാസ്റ്റ് പറയാം. ഓക്കെ, ഞാൻ കുഴപ്പമില്ല, ഇഷ്ടപ്പെട്ട്.
അത്യാവശ്യം ഡീസൻറ്റ് ഹൈലൈറ്റ് എന്ന് പറയുമ്പോൾ അതിനനുസരിച്ചുള്ള ഒരു ഇതൊക്കെ ഉണ്ടായിന്. ആൻഡ് പിന്നെയുള്ള എന്താ വെച്ചാൽ നമ്മളെ സൺസെറ്റ് ആൻഡ് മയ ആൻഡ് നൈറ്റ് നൈറ്റിനോട് മയ അതെല്ലാം ചെക്കോട്ടിയൊക്കെ എന്താണ് നാവ് ഇങ്ങനെ വല്ലപ്പോലെ വടിക്കണേ വടുകാല്ലേ എൻ്റെ നാവല്ലേ അപ്പോൾ അങ്ങനെയൊക്കെ ഉണ്ടാവും. ആൻഡ് നമുക്ക് നൈസായിട്ടൊന്ന് സൺസെറ്റൊക്കെ ഓക്കെ ഓ ഞാൻ സൺസെറ്റ് ആക്കുന്ന മുന്നേ ഇതാണ് ഇതാണ് ആകാശം ഇത് ഞാൻ കാണിക്കാൻ മാത്രമേ നമുക്ക് സൺസെറ്റ് ആക്കാം ഓക്കെ. സൺസെറ്റ് താവുന്ന അവിടെയാണ് പക്ഷെ നമുക്കത് ക്ലിയർലി കാണില്ല എന്നുവെച്ചാൽ അവിടെ മാംഗൾ കവർ ചെയ്തിരിക്കുക. അത്യാവശ്യം ഒരു ഹൈലൈറ്റ് ഒരു റിയലിസ്റ്റിക് ആയിട്ട് തോന്നുന്നുണ്ട്. അത്ര ഭയാനകമായിട്ടില്ലെങ്കിൽ പോലും അത്യാവശ്യം റിയലിസ്റ്റിക് ആയിട്ട് തോന്നുന്നുണ്ട്. അവിടെയാണ് നമ്മൾ സൂര്യൻ അസ്തമിക്കുന്നത് ഇപ്പം തന്നെ കാണാം. ഓക്കെ ഇഷ്ടപ്പെട്ടോ കുഴപ്പമില്ല. അതിൻ്റെ മാതിരി നൈറ്റ് നമുക്ക് പൊങ്ങി വരുന്നുണ്ട് നക്ഷത്രങ്ങൾ. എനിക്ക് ഇഷ്ടപ്പെട്ടു നല്ല ലൈക്ക് അത്യാവശ്യം കുഴപ്പമില്ല ഒരു റിയലിസ്റ്റിക് ഷേഡർ എന്ന് പറയാനുള്ളതൊക്കെ. പക്ഷേ നൈറ്റ് ആകുമ്പോഴേക്ക് ഇതിൻ്റെ ഏറ്റവും വലിയ എഫക്റ്റ് നിങ്ങൾ കാണാം എന്ന് വെച്ചാൽ വെളിച്ചം ഉണ്ടാവില്ല ഇതിൻ്റെ മുഖം കാണുകയുണ്ട്. ആൻഡ് യാ നൈറ്റ് ആകുമ്പോൾ ചില ചില ഗുണങ്ങളുണ്ട് നിങ്ങൾക്ക് അത് വാട്ടറൊക്കെ ഉള്ള സ്ഥലത്തെല്ലാം വ്യക്തത കാണാം വേറെ കാര്യം. ആൻഡ് ഇതാണ് നൈറ്റ് ഒരു വിഷ്വലിന്ന് പറയുമ്പോൾ ഇതെല്ലാം കുറച്ചുകൂടി നൈറ്റ് ആവുന്നുണ്ട്. ഇതിപ്പോൾ സാമ്പിൾ മാത്രമായിട്ടുള്ളൂ അതിൻ്റെ ആയി വരുന്നുണ്ടോ. ഓക്കെ അപ്പോൾ ഇതാണ് നൈറ്റ് എന്ന് പറയുമ്പോൾ ഓ മൈ ഗോഡ് ഇറ്റ്സ് ബ്യൂട്ടിഫുൾ മോനെന്ന് പറയാനില്ല. പ്ലാനറ്റ്സ് ഒക്കെ ചില നക്ഷത്രമൊക്കെ ഇങ്ങനെ കത്തി നിൽക്കുന്നു. അത് മൂവിങ് ഉണ്ട്. ഓ നല്ല നേരത്തെ മയ ഞാനായിട്ട് വരുത്തില്ല അത് ഒറ്റയ്ക്ക് വന്ന. അപ്പോൾ ഇതാണ് നൈറ്റ് ഇത് മയൻ്റെ അയ്യോ അയ്യോ വിഷ്വല് നൈറ്റ് മയിലെങ്ങനെ ടോർച്ചിൻ്റെ എഫക്റ്റ് കുഴപ്പമില്ല ഇഷ്ടപ്പെട്ട് നല്ല ലൈക്ക് ഇറ്റ് നമുക്ക് വെരി ഗൈസ് ഓക്കെ ഓക്കെ ഞാൻ നോർമലി മയ അയക്കും. ഇത് ഇതാണ് രാവിലത്തെ വിഷു അവിടെ ഇടി വെട്ടി ഞാൻ അറിഞ്ഞു സോ കേട്ടോ. ആൻഡ് ഇതാണ് രാവിലത്തെ ഇത് ഞാൻ പേടിച്ചിടുന്നില്ല എന്ത് ചെയ്യാൻ നമുക്ക് പേടിയ സംഭവമില്ല കേസ് വ്യോമം പൊന്തിപ്പോയി. പിന്നെ ഇതാണ് രാവിലത്തെ വിഷ്വലി ഇഷ്ടപ്പെട്ട് ഐ ലൈക്ക് ഇറ്റ് കുഴപ്പമില്ല ഈസ് ഡിഫറെൻറ്റ് ചില ദിവസം മേഘങ്ങൾ ചില സ്ഥലത്ത് മയങ്ങൾ മയ ചില സ്ഥലത്ത് വെള്ളപ്പൊക്കം പറയുമ്പോൾ മുല്ലപ്പെട്ട ഡാമോ എന്താ ഉണ്ടാവൂലെ. ആൻഡ് ഇതാണ് എല്ലാ സ്വറ ഷെഡറിൻ്റെ ഫീച്ചറും ആൻഡ് ഹൈലൈറ്റസും. ഇനി നിങ്ങളിപ്പോൾ കാത്തു നിൽക്കുന്നത് നെഗറ്റീവ്സ് ആയിരിക്കും. അത് നമുക്ക് മയ പോക്കിട്ട് റിലാക്സ്ഡ് പറയാം ഓക്കെ. ഓക്കെ ഫസ്റ്റ് തന്നെ പറയുമ്പോൾ ഈ ഒരു വര നിങ്ങളിപ്പോൾ എന്തെങ്കിലും ശ്രദ്ധിച്ചിട്ടുണ്ടാവും ഇല്ലേ. ഒരു നിങ്ങളിപ്പോൾ ഒരു വര കണ്ടത് ഇവിടെ അത് ഫസ്റ്റ് നെഗറ്റീവ് എത്ര പേർക്ക് അത് എഫക്റ്റ് എടുക്കുമെന്ന് അറിയില്ല. അച്ഛാ എത്ര പേർക്ക് അത് വലിയ കാഴ തോന്നുന്നില്ല. ബട്ട് നിങ്ങൾക്ക് ഷെയ്ഡർ ഇടുമ്പോൾ ഇൻസൈൻ സ്മൂത്ത് അച്ഛാ സ്മൂത്തും വേണം എല്ലാ സാധനവും സ്മൂത്ത് വേണമെങ്കിൽ ഞാൻ ഈ ഷെയ്ഡർ നിങ്ങൾക്ക് ഒരിക്കലും റെക്കമെൻഡ് ചെയ്യില്ല. കാരണം പറയാൻ കാരണം വെച്ചാൽ ഈ ഷെയ്ഡർ ലീവ്സ് FPS നല്ല ഡ്രോപ്പാണ്. പക്ഷേ നമുക്ക് ഗെയിമിലെ സ്മൂത്ത്നെസ് ഉണ്ടാവും. പക്ഷെ നമ്മളെ ഈ ഒരു ഇല അത് കറലി FPS ഡ്രോപ്പ് ഉണ്ട്. അത് ഓരോ അങ്ങനെ ആക്കിയെടുത്തതാണോ അല്ലെങ്കിൽ നമ്മളെ ഫോണിൻ്റെ കുഴപ്പമില്ല. എന്നാലും ഒരു റിയലിസ്റ്റിക് സാധനം കൊണ്ടുവരാൻ നോക്കിയതാണ് നമ്മൾ യാ ഇൻസ്റ്റൻ്റ്. ഇത് മാത്രമല്ല നമ്മളെ ആകാശം കൂടി യാ നമ്മൾ ഈ മണ്ടില്ലേ ഞാൻ പറഞ്ഞില്ലേ ഈ മലയൊക്കെ മുറുക്കി നമുക്ക് ഇതൊരു ഇതൊക്കെ കാണുമ്പോൾ നമുക്ക് FPS ഡ്രോപ്പ് ചെയ്ത് നമ്മളെ ഫോൺ സ്ലോ ആയി മതി തോന്നും. അപ്പോൾ അത് എത്ര പേർക്കത് പെട്ടെന്ന് ഇഷ്ടപ്പെടുന്നറിയില്ല. അതാണ് ഞാൻ പറഞ്ഞത്
അല്ല നേരത്തെ മുറിക്കും എനിക്കും അങ്ങ് തോന്നിയതിരി. പക്ഷെ ഫോൺ സ്മൂത്താണ് കേട്ടോ, ഫോൺ സ്മൂത്താണ്, വലിയൊരു ഇതൊന്നുമില്ല. അടി മുകളിലെ കാക്ക് മാത്രമേ ഉള്ളൂ. ആൻഡ് അടി ഫോൺ സ്മൂത്താണ്. അപ്പോൾ ഈ പറയുള്ള എന്താ വെച്ചാൽ, ഇതാണ് ഇതിൻ്റെ ഫസ്റ്റ് നെഗറ്റീവ്. ആൻഡ് ഈ വര ആൻഡ് പറഞ്ഞ ഈ ഒരു ആകാശം, പിന്നെ വാട്ടർ കടലിൽ ചില ബഗ് ഉണ്ട്. അത് ഇനി അടുത്ത ഓരോ അടുത്ത ഷേഡറിൻ്റെ ഇത് ബഗ് ഫിക്സ് ചെയ്യാനുള്ള പ്രതീക്ഷയോടെ ഇരിക്കാം. ആൻഡ് വാട്ടർ അല്ല അത്ര വലിയ റിയലിസ്റ്റിക് വാട്ടർ ഒന്നുമല്ല, മുകളിൽ ഒരു സ്ഥല ഇത് മാത്രമാണ് വാട്ടർ, അല്ല നോർമൽ വാട്ടറാണ്. ഞാൻ കണ്ടില്ലേ ഫുള്ള് ബ്ലാക്കൊക്കെ ആയിട്ട് പറയാം. അത് എത്ര പേർക്ക് ഇഷ്ടപ്പെടും എന്നറിയില്ല പറഞ്ഞേനി. അപ്പോൾ അതാ പറഞ്ഞേനി ഷേഡറിന് അത്ര പേർക്ക് റെക്കമെൻഡ് ചെയ്യാൻ പറയാൻ കാരണം അതാണ്. അപ്പോൾ ഈ അപ്പോൾ ഇതാണ് LS ഷേഡറിൻ്റെ പോസിറ്റീവ് ആൻഡ് നെഗറ്റീവും. ബാക്കി നിങ്ങൾ തീമാണ് നിങ്ങൾ ഇത് കമൻറ്റ് ചെയ്യുക. ഈ ഷേഡർ ഇങ്ങനെ കൊള്ളാവോ, ഞാൻ കാണിച്ച നല്ല ഷേഡറാണോ അല്ലയോ അങ്ങനത്തെ ഇത് കമൻറ്റ് ചെയ്യുക. ആൻഡ് നിങ്ങളും ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ, നിങ്ങൾക്ക് ഇതേമാതിരി ലാഗ് ക്ലിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ താഴത്ത് കമൻറ്റ് ചെയ്യുക. ഓക്കെ, അപ്പോൾ അടുത്ത വീഡിയോ ഞാൻ വീണ്ടും വരുന്നേക്കുമല്ലോ. ഗുഡ് ബൈ, സീ യു ലേറ്റർ. ആൻഡ് ബി സോഡ് സൈൻ ഓഫ് എം ഡി എസ് ഗീം. ഇന്ന് എന്തൊക്കെ ഞാൻ തട്ടിക്കൂട്ടി തൊള്ളൻ എന്തൊക്കെ പറഞ്ഞത്, കള്ളക്കുരിപ്പ് ഞാൻ എന്തറിയും, നാമ്പ് പഠിക്കാൻ പറഞ്ഞു അത്രേ ഉള്ളൂ, എത്ര നാമ്പ് പറഞ്ഞല്ല. എന്നിട്ട് വെറുതെ മയക്കുന്ന കുറ്റ പറയും, ഇതിനെ കുറ്റ പറയും, വല്ലാത്ത ജാതി ഞാനല്ലേ. ഹേയ്, നമുക്ക് അടുത്തിലേക്ക് സെറ്റാക്കാം കേസ്. വിശാലമായി കടൽ ഇവിടെ എവിടെ ഒന്നുമില്ല. ആൻഡ് ബൈ ബൈ കേസ്. ഓക്കെ, ആൻഡ് ലവ് യു ഗേൾസ്. സപ്പോർട്ട് എവിടെയെങ്കിലൊക്കെ എത്തിച്ചുകൊണ്ട് അത്ര തന്നെ ചാനൽ ഷെയർ ചെയ്യും. ആൻഡ് ബൈ ബൈ. ഇപ്പം കുറച്ച് ചിലപ്പോൾ വീഡിയോ ഉണ്ടായിരുന്നു അല്ല, നമ്മളെ വിച്ചിൻ്റെ വീഡിയോ അല്ല, നമുക്ക് കയറി ചായ ഉണ്ടോ ചോദിച്ചോക്കാം. ഇച്ച ഫുഡ് ഉണ്ടോ, ഫുഡ് തരോ, ഫുഡ് തരോ, വല്ലപ്പോൾ ടോർച്ചൊക്കെ വെച്ച് കുറേ ഇങ്ങനെ ഇരുട്ടത്ത് ഇരിക്കാൻ പാടുണ്ടോ, ഭൂതം പിടിച്ചോണ്ടോ, നിങ്ങൾക്ക് അറിയില്ല പൂച്ചാണ്, പൂച്ച പൂച്ച അടക്ക്. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും ബൈ ബൈ ഗൈസ്, ഐ ലവ് സപ്പോർട്ട് ആൻഡ് ലവ് യു ഗൈസ്. അടുത്ത വീഡിയോ ഞാൻ വീണ്ടും വരുന്നേക്കല്ല. ഗുഡ് ബൈ, സീ യു ലേറ്റർ. എപ്പിസോഡ് സൈൻ ഓഫ് എം ഡി റോക്സ് ഗെയിമിംഗ്. അപ്പോൾ എല്ലാവർക്കും ബൈ ബൈ. നല്ല ഫോറസ്റ്റ്.